season 2. പുതിയ ചാപ്റ്റേഴ്സ്, 356 പുതിയ ചാൻസസ്, അങ്ങനെ ഇതാ പ്രതീക്ഷകളുമായി 2019 വന്നെത്തിയിരിക്കുകയാണ്. കാഴ്ചയുടെ പുതുവസന്തം സമ്മാനിക്കാൻ വേണ്ടി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദിയും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. 2019 ഞങ്ങളുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. ഓഡിയൻസ് എവിടെ എത്തിയിട്ടുള്ളത്? കൊല്ലം പാരിപ്പള്ളി പ്രണവം സംഗീത വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളുമാണ്. സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് വേറിട്ട ആലാപനത്തിലൂടെ സംഗീതത്തിന്റെ മാസ്മരികത പ്രേക്ഷകർക്ക് പകർന്ന ഒരു പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ദ വെരി വേഴ്സറ്റൈൽ സിംഗർ അനുരാധ ശ്രീറാം. ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും സിനിമാ സംഗീതത്തിലും ഒന്നുപോലെ മിന്നി തിളങ്ങി നിൽക്കുന്ന അനുരാധയെ കുറിച്ച് റിമിക്ക് എന്താണ് പറയാനുള്ളത്? അയ്യോ, എന്ത് പറയാം, കാരണം ഇത് ശരിക്കും ഒരു എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ട്രീറ്റ് തന്നെയായിരിക്കും. കാരണം ഏത് ഭാഷ ആയിക്കോട്ടെ, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, പാടിയേക്കുന്ന ഒക്കെ തന്നെ സൂപ്പർ ഹിറ്റ്, ഹിന്ദി അടക്കം. റഹ്മാന്റെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകന്മാരിൽ ഒരാളാണ് അനുരാധ ശ്രീറാം. ഹസ്ബൻഡ് ആണെങ്കിലും അദ്ദേഹം വലിയൊരു വയലിനിസ്റ്റ് ആണ്. അങ്ങനെ ഭയങ്കര പ്രശസ്തനായ ഒരു ക്ലാസിക്കൽ മ്യൂസിഷ്യനാണ്. പിന്നെ നമുക്കറിയാം, ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ജഡ്ജായിട്ടിരുന്നു. എല്ലാ ഭാഷയിലും എല്ലാ ചാനലുകളും മിക്കപ്പോഴും ജഡ്ജായിട്ട് കാണാം. ഓക്കെ, ഇനി അനുരാധയ്ക്ക് പറയാനുള്ളത് പ്ലീസ്. വീണ്ടും എന്നെ കോമഡി സ്റ്റാർസിലെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർസിന്റെ പറയുമ്പോൾ തന്നെ എനിക്കൊരു ഒരു ഒരു വീടാണ് അത്. ശരിക്കും ഇതൊരു കേരള എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ സെക്കൻഡ് ഹോം എന്ന് തോന്നും. ബിക്കോസ് ഈ ഐഡിയ സ്റ്റാർസിൽ വന്ന് കഴിഞ്ഞിട്ട് എവിടെ പോയാലും ഇപ്പോഴും ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഓർമ്മിക്കാൻ എല്ലാ മലയാളികളും തമിഴിനേക്കാൾ എന്നെ ഓർമ്മിക്കുന്നു എന്ന് കരുതുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം, ഒരു ഗർവമാണ്. കോമഡി സ്റ്റാർസ് കാണാറുണ്ട് ഇടയ്ക്ക്, പക്ഷെ ഈ ചിരിച്ച് ചിരിച്ച് എൻ്റെ തൊണ്ട പോവും മുഴുവൻ, പിന്നെ ഞാൻ നിർത്തി കാണും. ബിക്കോസ് യു ജസ്റ്റ് ഹാവ് ടു റോൾ ഓൺ ദ ഫ്ലോർ. ആൻഡ് ന്യൂ ഇയറിൽ ഈ ചിരിപ്പിനെ പോലെ ഒരു ഒരു നല്ല കാര്യമല്ലേ ലൈഫിൽ? നമ്മൾ ആ സമയത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറന്നിട്ട് നമ്മൾ ഒരു ഈ ജീവിതം ഒരു നല്ലതാ, ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്ന ഒരു നല്ല ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൽ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അനുരാധയുടെ ഒരു പാട്ട് കേട്ടിട്ടാവും ബാക്കി. അതെ, തീർച്ചയായും. Okay.
Beautiful. Happy New Year. Happy New Year. Jagadish. Ah. Anuradha. Ah. അവരുടെ അമ്മ പണ്ട് മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഇവരുടെ അമ്മ പാടിയിട്ടുണ്ട്. അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കുട്ടിയൊക്കെ ആയിരുന്ന കാലത്ത് ഇവരുടെ അമ്മയും പീലിയിലയും ആണോ? അതെ. കണി കാണുന്ന നേരം ആ രണ്ടു വരി നമുക്ക് അമ്മ പോ അമ്മ അമ്മ രേണുക ഓക്കേ ഒന്ന് ആ രണ്ടു വരി നമുക്കൊന്ന് ഭഗവാൻ ഇറങ്ങി വന്നില്ലെങ്കിൽ പിന്നെ വരില്ല. അയ്യോ സത്യം, ശരിക്കും ഭഗവാനെ നമ്മൾ ഇങ്ങനെ കണ്ട പോലെ. ഒറിജിനൽ സോങ്ങിന്റെ ഡയമെൻഷൻ വേറെ, ഇപ്പൊ അന്റാദ ഫിനിഷ് ചെയ്ത് വേറൊരു ഡയമെൻഷൻ. പീക്ക് എന്ന് പറയില്ല സത്യം. ഈ ഒരു അറിവ് ആദ്യമായിട്ടാ ഇത്രയും വർഷമായിട്ട് ഞാൻ ചേച്ചി ഇടയ്ക്ക് എനിക്ക് അത്രയും അറിയാവുന്നതാണ്. പക്ഷെ ചേച്ചിയുടെ അമ്മ മലയാളത്തിൽ ഈ പാട്ട് പാടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇത് ഫസ്റ്റ് ടൈം ആണ്. ഇത്രയും നാളും ഐഡിയ സ്റ്റാർസിംഗിൾ ഒക്കെ ജഡ്ജ് ആയിരുന്ന സമയത്ത് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇനി വേറെ കാര്യം, അങ്ങനെ പഴക്കം ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് അത്ര വയസ്സൊന്നുമില്ല കേട്ടോ. ഞാനിപ്പൊ അറിഞ്ഞതാണ് എന്റെ പൊന്നെ. ഓരോന്നിനും ഈ കുട്ടി നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കെ വയസ്സായാലും 38 വയസ്സുകാരന്റെ മനസ്സുമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുക. കവിഞ്ചൻ സൊന്നാലെ കവിത, കാൺപവൻ കണ്ടാലെ കാതൽ. കവിഞ്ചൻ സൊന്നാലെ കവിത, കാൺപവൻ കണ്ടാലെ കാതൽ. അഴകിന പുരിയാത പാവം, അരികിനിൽ ഇരുന്നെന്ന ലാഭം. മനവി അമൈവതെല്ലാം ഇറൈവൻ കൊടുത്തവരും. മനത് മയങ്ങിയ ഉനക്കും വാഴ്വരും. മനവി അമൈവതെല്ലാം. മെലഡിയായാലും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. മനവി എന്ന് പറഞ്ഞ ഭാര്യ എന്നല്ല, ഞാൻ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ആ നേരത്തെ ഈ വക പാട്ടുകൾ എന്നെ ബുദ്ധിമുട്ടിക്കഷ്ടമാണെന്നല്ലേ. ന്യൂ ഇയർ എപ്പിസോഡാണ്, അപ്പൊ അനുരാധയെ വെൽക്കം ചെയ്തുകൊണ്ട്, ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്കൊരു പാട്ടായാലോ? ഓക്കെ. ഝൂമേ ബദൻ ഹിചകിചാ ശർമാ
കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ഈ ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് അനുരാധ ശ്രീറാം എന്ന ഏറ്റവും വെർസറ്റൈൽ ഗായിക എത്തുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂസിക്കിന്റെ മറ്റൊരു രീതിയിലുള്ള ഒരു പാക്കേജുമായിട്ട് കുറച്ച് യൂത്ത്നെസ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ശബരീഷ് എന്ന യങ് വയലിനിസ്റ്റ് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ എത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. അവരെ പച്ചമാങ്ങ തിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. വണ്ടിയോട് അടിക്കുമ്പോ അറിയാം മാങ്ങയുടെ പുള്ളി. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് തന്നെ എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു. അവളുടെ എല്ലാ രഹസ്യങ്ങളും എന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാ ഞാൻ സിമ്പിൾ കാര്യം ചോദിച്ചോ. ഓ, ആ മൊബൈലിന്റെ പാസ്വേഡ് ചേട്ടൻ അറിയാമോ? ആ പാസ് ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഞങ്ങളുടെ ആദ്യ എപ്പിസോഡിൽ ഇന്നിതാ ഒരു മ്യൂസിക്കൽ ഡിവൈൻ ടച്ചുമായിട്ട് കേരളത്തിലെ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു യങ് വയലിനിസ്റ്റ് ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. നല്ലൊരു കൈയടിയോടെ ഇൻവൈറ്റ് ചെയ്യുന്നു ശബരീഷ് ആൻഡ് ടീം.
Abreesh. First time ആണ് കോമഡി സ്റ്റാർസ് എന്ന ഈ ഒരു വേദിയിൽ എത്തുന്നത്. തീർച്ചയായും തീർച്ചയായും ഒരുപാട് ആഗ്രഹിച്ച ഒരു വേദിയാണ് കോമഡി സ്റ്റാർസ്. ദിവസവും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. പക്ഷേ മീര എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. എനിക്ക് ശബരീഷിന്റെ കൂടെ കുറച്ച് ഒരു പാട്ടിന്റെ ഈ തേരിയിറങ്ങും മുകളിലെ വയലിന്റെ കൂടെ എനിക്ക് പാടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഷുവർ ഓൺ സ്റ്റേജ് റിമി ടോമി പുറങ്ങാത്ത മോഹം കേടും ഉഷസി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ലൊരു ട്രീറ്റ് നൽകിയതിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഈ തരുന്ന സ്നേഹവും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇൻഡസൻ സാർ, ജഗദീഷ് സാർ, രവി ചേച്ചി, അതേപോലെ തന്നെ അനുരാധ മാമിന്റെ ഒപ്പവും സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു സെലിബ്രേഷൻ മോഡിലുള്ള സ്കിറ്റുമായിട്ട് മിനി സ്ക്രീനിലെ ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പ്, എങ്ങും പോയേക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി സൂപ്പർ സ്പെഷ്യൽ ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സതീശന്റെ മോനല്ലേടാ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കണ്ടതല്ലേ, മനയോ നിൻ മുഖമല്ലേടാ, നീ എന്നെ തേക്കാൻ നോക്കുന്നോടാ. ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് തന്നെ എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു, അവളുടെ എല്ലാ രഹസ്യങ്ങളും എന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാ ഞാൻ സിമ്പിൾ കാര്യം ചോദിച്ചു, ആ മൊബൈലിന്റെ പാസ്വേഡ് ചേട്ടൻ അറിയാമോ? ആ പാസ് അവരെ പച്ചമാങ്ങ തിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, അണ്ടിയോട് അടിക്കുമ്പോ അറിയാം മാങ്ങയുടെ പുള്ളി. ഒരിക്കലും പെണ്ണുങ്ങളെ കൈവയ്ക്കാൻ പാടില്ല. അതെ, ആണുങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളെ വരത്തുള്ളൂ അനിയ. ഒന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ കൈ എടുക്കാനേ തോന്നത്തില്ല. നല്ല രസമായിരിക്കും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. നമ്മുടെ പരസ്പരത്തിലെ കൃഷ്ണേട്ടനും സാജൻ സൂര്യയും സൗബർണികയും ഒപ്പം തന്നെ കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള താരങ്ങളും ഒന്നിക്കുകയാണ് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വിഷ്വൽ ട്രീറ്റിന് വേണ്ടി. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. സൂപ്പർ ഡാൻസ് ആയിരുന്നു. എല്ലാരും പോയി മേക്കപ്പ് ചെയ്തോ. ഏ, പരിപാടിയുടെ അവസാനമുള്ള ഡാൻസ് മേക്കപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വരണം. സാറേ, ഓ സാർ, ഈ കാണിച്ച നല്ല പരിപാടി ആയി പോട്ടോ. എടാ, എപ്പോഴും അങ്ങനെ ഞാൻ ബുക്ക് ചെയ്യുന്ന പരിപാടി സൂപ്പർ ആയിരിക്കും. അയ്യോ അതല്ല, പിന്നെ എന്റെ അടുത്ത് പറഞ്ഞില്ല രണ്ട് കോമഡിക്കാരെ ബുക്ക് ചെയ്യണമെന്ന്? എന്നിട്ട് ഈ ഡാൻസ് വെച്ചാലോ? എടാ, കോമഡി മാത്രം പോരാ, നമുക്ക് ഈ കോമഡിയുടെ കൂടെ പാട്ടും കൂടെ വേണം. ഒരു ഫയർ ഡാൻസ് ബുക്ക് ചെയ്തല്ലോ. നീ കൊണ്ടുവന്ന ഫയർ ഡാൻസ് ആണ്? അവരെ ഈ ഏരിയ കണ്ടുപോരുത്. അവന്റെ ഫയർ ഡാൻസ് അങ്ങോട്ട് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കാണും. ആദ്യം ഹോട്ടലിലെ കട്ടൻ കത്തി, പിന്നെ ബാറ് കത്തി, ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് ഒരു കപ്പിള് നിന്ന് കത്തി. അതിന്റെ കേസ് ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും.
ഞങ്ങളിവിടെ അഞ്ച് ശബ്ദങ്ങൾ എടുത്തുള്ള ഒരു ഡി ജെ ആണ്. ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട ചുട്ടട ചുട്ട ചുട്ടട ചുടാട്ട. ഈ ചുട്ട അടയും ചുടാത്ത അടയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ ഡി ജെ എവിടെ? ഡി ജെ വന്ന് കയറിയപ്പോ ഇവിടുത്തെ മിക്സർ വർക്ക് നാളെ ശരിയല്ല. ഇവിടുത്തെയോ പുള്ളിയായിട്ട് ടൈപ്പുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഡിലേ കേട്ട് പുള്ളിയെ കുഴിപ്പിച്ചെന്നെ. അതുകൊണ്ട് കൊണ്ടല്ല പ്രിയമുള്ളവരെ, ഞങ്ങൾ ടു വൺ ഷോ ആരംഭിക്കുകയാണ്. ഞങ്ങൾ ടു വൺ ഷോയുടെ ആ ദിനം ഒരു സൂപ്പർ സിനിമാറ്റിക് ഡാൻസ്. വേറൊരു ഉപയോഗം ഉള്ളതെന്ന് വെച്ചാല് ഈ ആളുകൾ ആഹാരം തിന്നുന്ന സമയത്തല്ലേ ഈ പരിപാടി. അപ്പൊ ശ്രദ്ധ മുഴുവൻ ആഹാരത്തിലായിരിക്കും. പരിപാടിയൊക്കെ ആരും ശ്രദ്ധിക്കാൻ. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നു. പെയ്തിട്ടും പെയ്തിട്ടും പോരാതെ വീണ്ടും വാർമേഘത്തെല്ലായി മാറുന്നു. കുടിക്കാൻ എന്താ പറയണ്ടേ? രണ്ട് ജ്യൂസ്. സാർ ഒരാളല്ലേ ഉള്ളു, ചോദ്യം ചോദിക്കരുത്. പുള്ളി പറയുന്ന കേട്ടോ, രണ്ട് ജ്യൂസ്. രണ്ട് ജ്യൂസ് കൊടുത്തു. நீ உறக்கண்டால் பார்த்தா செம குலாக்குது வெயிலு. நீ நடந்து வரும் ஸ்டைலு அது புது மெட்ரோ ரயிலு. வெல்கம் சார். வெல்கம் வெல்கம் மேடம். ஒரு பப்ளிகம் பப்ளிகோ വെൽക്കം പറഞ്ഞ പിങ്ങ അടിച്ചായിരുന്നു. കഴിച്ചാ മതി, മാറും. കാമുകയാണ്. ഞാനിവളും തമ്മില് പ്രേമം തുടങ്ങിയിട്ട് ഒരു ദിവസം അരമണിക്കൂർ പോയി. നല്ല പ്രേമമാണ്. അപ്പൊ ഇവിടെ റൂം കിട്ടാൻ വല്ല വഴിയുണ്ട്? റൂമുണ്ട് സാർ. ഉണ്ടല്ലേ, വേണോ? ഇപ്പൊ എടുത്ത് വെക്കണ്ട, തൂത്ത് ഉടച്ചിട്ടോ. ഞാൻ ഇപ്പൊ സെറ്റ് ആയി കൊണ്ടുവരാം. ഓക്കെ സാർ. ശരി ശരി. ഓക്കെ. അപ്പൊ സഹകരണം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തും. ഓ, താങ്ക് യു. ഓക്കെ ഓക്കെ. കുടിക്കേ. പിന്നെ തണുപ്പ്. തണുപ്പിന്റെ ശബ്ദം വരണം. എല്ലാത്തിനും ഒരേ ശബ്ദമാണ്, അതാണ് പ്രശ്നം. തണുക്കണ തണുക്കണ കണ്ണ തണ്ണ കണ്ണ കണ്ണ തന്ന കണ്ണ കണ്ണ തണ്ണ കണ്ണ കണ്ണ തന്ന കണ്ണ കണ്ണ തണ്ണ കണ്ണ കണ്ണ തന്ന നമ്മളിപ്പോ എന്തായാലും പ്രേമിച്ച് കുറച്ച് ദിവസമായല്ലോ. ഇനിയിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഇനി കൊണ്ട് ഗ്രാമത്തിൽ മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റൂം എടുത്തല്ലേ. ഓക്കെ. അതെ, ഒരു റൂം ഇട്ടില്ലാത്തോണ്ടാണ് ഞാൻ പോയിട്ടുണ്ട്. നല്ല ഡി ജെ ഉണ്ട്. അതായത് ഞാൻ എന്താ പറയാൻ വന്നെന്നറിയോ? അല്ലല്ലേ, കുടിക്കേ. ഇപ്പൊ എങ്ങനെ റൂമിൽ കൊണ്ട് എത്തിക്കായത്?
ഫ്രോക്ക് നനഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഇവിടെ റൂം എടുത്തിട്ട് റൂമിനകത്ത് പോയിട്ട് ഫ്രോക്ക് ഒക്കെ ഉണക്കിയിട്ട് തിരിച്ചു വന്നാലോ. നല്ല ഐഡിയ. എന്തിനാ റൂം എടുക്കണ്ട കാര്യമില്ല, ഇതിട്ട് തുടച്ചാൽ മതി. എങ്ങനെയുണ്ട് മാറിയില്ല അല്ല അമ്മച്ചിക്കര അബ്ദു, അതിപ്പോ അത് ഉണങ്ങി കാണത്തില്ല. അയ്യോ അപ്പൊ വയ്യേ വയ്യേ, അയ്യോ തലവേദനക്ക്, ആ ഇത് മൈഗ്രേൻ ആണെന്ന് തോന്നുന്നു. നമുക്ക് റൂം എടുത്തിട്ട് അവിടെ പോയി എന്തോ സെൽഫി ഒക്കെ എടുക്കാം. റൂമിൽ പോയി കഴിഞ്ഞാ സാറേ റൂമിലൊന്നും സെൽഫി എടുക്കണ്ട, റൂമിൽ എടുക്കണ്ട. അതുകൊണ്ട് സ്വിമ്മിംഗ് പൂൾ കണ്ട അവിടെ കണ്ട കല്ലൊക്കെ വിതറിയിട്ടേക്കുന്നത് അവിടെ പോയി എടുക്കും. നല്ല അയ്യോ അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നന്നായിരിക്കും, അവിടെ സെൽഫി എടുക്കും. കിടക്കും അവിടെ എടുക്കണം. അല്ല അവിടെ ലൈറ്റ് കിടക്കും, നമുക്ക് ഇരുട്ട് വാക്കിനും കൂടെ പോയി ഇത് പഠിക്കാം. അതുവഴി പോവാം. കൈക്കുമ്പിളി പൂങ്കാറ്റ് പോ നിന്നുള്ളിലേ പൂഞ്ചില്ല തേടുന്നു ഞാനിത കിളി പാടുന്ന പാട്ടിന്റെ കാതിൽ കളിയോതുന്ന വാക്കുപോലെ അതിലോല അനുരാഗം പേമാരിയ. ഇത്ര ഭംഗിയുള്ള സ്ഥലമായിട്ടാ ഇത്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നേ. ആണോ? ഇനി മുതല് നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ മനോഹരമായ സ്ഥലങ്ങളിൽ നമ്മൾ പോകും. ഞാനേ നിന്നെ പെണ്ണുകാണാൻ വന്നത് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യമായിട്ട് വന്ന് ഇങ്ങനെ ഇതിന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ആ വാതിലിന്റെ മറകിന്ന് നീ ഇങ്ങനെ എന്നെ ഇങ്ങനെ എത്തി ഒളിഞ്ഞിങ്ങനെ നോക്കി. ഞാൻ നോക്കിപ്പോ ഈ പൂർണചന്ദ്രൻ ഉദിച്ച് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വന്നതുപോലെ എനിക്ക് തോന്നി. എനിക്ക് ഏട്ടനെങ്കിലും നോക്കി നോക്കി നിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അന്ന്. വെൽക്കം സർ. വെൽക്കം വെൽക്കം മാഡം. നീ പോയി വേറെ പോ. താങ്ക് യു സർ. അവൻ ഇത്തിരി മുട്ടി നിക്കുകയാണ്. സെൽഫി എടുത്താലും വിളിക്കുന്നു. ഞാൻ കൊണ്ടുവന്നേ എന്റെ ഭാര്യയാണ്. നിങ്ങളുടെ അല്ലേ കേട്ടോ ഞങ്ങളുടെ സെൽഫിയാ പറഞ്ഞത്. ഹലോ ഹലോ മാനേജർ, ഇയാള് ഞങ്ങളെ സെൽഫി എടുക്കാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞങ്ങൾ അപമാനിക്കും. ഇങ്ങനെയുള്ള പ്രാന്തന്മാരെ കൂടെ ഞങ്ങൾ നമുക്ക് എന്നാലേ അങ്ങോട്ട് മാറിയില്ല. എനിക്ക് സെൽഫി എടുക്കാൻ കൊതിയായിട്ടോ? മുറ്റത്തെങ്ങും തത്തി തത്തി ചുറ്റും മാടത്തേ ആരും കൊമ്പിൽ പാടണ. മാഡം കുറച്ച് അങ്ങോട്ട് നിൽക്കാമോ? ഓക്കേ ഓക്കേ. വെൽക്കം മാഡം. നേരത്തെ എന്റെ ഉച്ചയൊന്ന് വളർന്നായിരുന്നു. വെൽക്കം വെൽക്കം വെൽക്കം. ഇരുന്നോളൂ സർ. ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കോ. ഹലോ, കുപ്പിയൊക്കെ എടുത്ത് നിങ്ങൾ കൂടിയോ? ആ നിങ്ങൾ അടിച്ചു പൊളിക്കേ, ഇന്നത്തെ എന്റെ ദിവസം ആകെ ശോകമായടാവി. ശരി അളിയാ. എടി നിന്റെ കൂടെ ഒരു മണിക്കൂർ നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വർഷം പോലെ ഒരു ദുരന്തവാ. എനിക്ക് വേണ്ടി മോളെ നല്ല സെൽഫി. നമ്മളാ ആ പൂന്തോട്ടത്തിന്റെ അടുത്ത് ആ ചുവന്ന പൂൾ, ആ ഇതിന് നിനക്കാണ് എന്ത് രസാ. നമുക്കൊരു സെൽഫി കൂടെ എടുക്കാം. ശിവ അങ്ങോട്ട് നോക്കി, ഇപ്പൊ കല്യാണം കഴിഞ്ഞാൻ തോന്നുന്നു. കൊതിയായിട്ടോ? അവരെ പച്ചമാങ്ങ തിന്ന് തുടങ്ങിയിട്ടേ ഉള്ളു. വണ്ടിയോട് അടിക്കുമ്പോ അറിയാം മാങ്ങയുടെ പുള്ളി. ഏട്ടാ നമ്മൾ എങ്ങോട്ടാ ഹണിമൂൺ പോന്നേ? ഹണിമൂൺ നമുക്ക് സിംഗപ്പൂർ പോവാം. ആദ്യത്തെ ആനിവേഴ്സറിക്ക് എവിടെയായിരിക്കും? വെഡിങ് ആനിവേഴ്സറി നമുക്ക് സ്വിറ്റ്സർലൻഡ് പോവാം. സ്വിറ്റ്സർലൻഡിലോ? അതൊക്കെ പോട്ടെ, നമ്മളെ അടുത്ത ആനിവേഴ്സറിക്ക് എങ്ങോട്ടാ പോവാ?
ആനിവേഴ്സറിക്ക് നമുക്ക് എവിടെ വേണേലും പോവാം. കൊണ്ടുപോകേണ്ട നിന്നെയല്ലേ, ഇതല്ലേ മോഡല്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇനി നിങ്ങളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കാനുള്ള സമയമാണ്. അതിനുള്ള കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രോഗ്രാം ആസ്വദിക്കാം. ആ സമയത്ത് നമുക്ക് ആഹാരം കഴിച്ചുകൊണ്ട് പ്രോഗ്രാം കാണാം. എന്തുവാടാ ഇത്? ഫാൻസി ഡ്രസ്. ഏതാ വേഷം? കാട്ടാളനും പരുന്തും. പിന്നെ വേഷം കെട്ടേണ്ട കാര്യമില്ല. എന്നിട്ട് പരുന്ത് എവിടെ? പറന്നുപോയി. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില സിനിമാ താരങ്ങളുടെ ശബ്ദാനുഗമനം. മലയാളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ചില സിനിമാ താരങ്ങളുടെ ശബ്ദാനുഗമനമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ആദ്യമായി വിനായകൻ, നല്ലൊരു കൈ. കൃഷ്ണ, ഞങ്ങൾ ആരും പറഞ്ഞില്ല നീ യമുനയാണെന്ന്. ഇല്ലടാ, ഞാൻ വെറുതെ വിളിച്ചേണു. വലിയ പൈസ അടക്കം അങ്ങനെ ആവശ്യമില്ലാതെ വിളിക്കും അല്ലേ മേഡം? പണിപ്പാളിയല്ലടാ തോന്നണേ. പണിപാളി ഞാനിവിടെ നിൽക്കുവാ. അടുത്ത വേഷവുമായി എത്തുന്നു പ്രിയ കലാകാരൻ. ആ കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മിസ്റ്റർ. ഹലോ ഹലോ ഹലോ, ഇതെന്തോ സംഭവം? മേശിരി മൈക്കാടും. എന്നിട്ട് മൈക്കാട് എവിടെ? സമയത്തേ 6 മണി. 5 മണി വരെ മൈക്കാട് നിൽക്കത്തുള്ളൂ. ഞാൻ വേറെ ചെയ്തില്ലല്ലോ. ഞാൻ ഇതിനാണ് പറഞ്ഞ ഞരമ്പിന്റെ രോഗം ഉണ്ടോ? അല്ല, ഞാൻ അതുണ്ട്. അതുകൊണ്ടല്ലേ എന്നെ ഇരുട്ടുവാക്കിന് കൊണ്ടുപോകാൻ നോക്കിയത്. അല്ല, ഇരുട്ടുവാക്കിന് കൊണ്ടുപോയി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ വെറുതെ. നീ ഒന്നും പറയണ്ട. നിന്റെ അച്ഛന്റെ പേരൊന്നു പറ. സതീശൻ. സതീശൻ നിന്നെ ഇന്ന് ഞാൻ ടിക്ടോക്കിലിട്ട് ഞാൻ വലിച്ചു കീറി ചെവിലുണ്ട്. സതീശന്റെ മോനല്ലേടാ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കണ്ടതല്ലേ. മനയോ നിൻ മുഖമല്ലേടാ, നീ എന്നെ തേക്കാൻ നോക്കുന്നോടാ. പ്രിഫറൻസ് എന്നെ തേക്കാൻ നോക്കുന്നതിന്റെ മുഖം ഞാൻ കാണിച്ചേരാം. യവനെ മാക്സിമം വലിച്ചു കീറി ചെവിലോട്ടിരിക്കണം കേട്ടല്ല. നിനക്ക് നീ അവിടെ വാ. പ്ലീസ് പ്ലീസ്, എന്നെ വൈറലാക്കല്ലേ, എന്നെ വൈറലാക്കല്ലേ പ്ലീസ്. എന്റെ സർവീസിൽ കുറച്ച് പോരായ്മ ഉണ്ടായിരുന്നു. ഞാൻ സൂപ്പർ സർവീസ് ആയിരുന്നു. അല്ല, സാറും പുരുഷനാണ്, ഞാനും പുരുഷനാണ്. ഓ, സാറിന്റെ മാനസിക വികാരങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതാണ് റൂം. സാറും സാറും മാഡവും കൂടി. അലിംഗ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ട്. ഹലോ ഹലോ, ഇത് വല്ല കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിച്ചൂടെ അനിയ. അല്ല, ഈ പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ പാവം കിട്ടി. എന്തിന് നിനക്ക് ഒരു നല്ല ഒരുവട്ടം തേച്ച് നോക്കാം, അപ്പൊ അറിയാം അതിന്റെ സുഖം. ഞാൻ ഇതേപോലെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കാണും എത്ര സുഖം എന്നറിയാവോ? ഒരു നമ്മുടെ മനസമാധാനം, സ്നേഹം, ഭാര്യക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിശ്വാസം. കണ്ട കണ്ട കണ്ട, ആരാണത്? സൂപ്പർ ആണത്. ഇതേപോലെ സൂപ്പർ ആയിട്ട് നിനക്ക് ജീവിക്കാം. അണ്ണനും ഭാര്യയും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അയ്യോ, ഞങ്ങള് തമ്മിൽ പരസ്പരം കൈമാറാത്ത ഒരു ഒരു രഹസ്യങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും രഹസ്യമാണ്. അല്ല, അപ്പൊ പങ്കുവയ്ക്കാറുണ്ട്? ആദ്യ രാത്രി ഫസ്റ്റ് നൈറ്റ് തന്നെ എന്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു. അവളുടെ എല്ലാ രഹസ്യങ്ങളും എന്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്നാ ഞാൻ സിമ്പിൾ കാര്യം ചോദിച്ചോ. ആ മൊബൈലിന്റെ പാസ്വേഡ് ചേട്ടൻ അറിയാമോ? പാസ്വേഡ് നമുക്കറിയില്ല. ആവശ്യമില്ലല്ലോ, നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? അല്ല, അറിയേണ്ട കാര്യമില്ലെങ്കിൽ വെറുതെ ഒന്ന് പോയി ചോദിക്കുക. ഇവിടെ ആദ്യ രാത്രിയിൽ ഇത്രയും കാര്യങ്ങൾ എന്റെ അടുത്ത് പറയാൻ. പാസ്വേഡ് പാസ്വേഡ് പറഞ്ഞു തന്നാ ഞാൻ അൺലോക്ക് ചെയ്യാവുന്നു. കച്ചവടക്കാരൻ ഒരു കാര്യം. ഞാൻ ചെയ്തേക്കാം. ഇനി എനിക്കത് അറിയണം. അത് നീ കേട്ടോടെ, നീ ഇത് നീ പാസ്വേഡ് പറഞ്ഞു തന്നെ. അല്ല, നീ പാസ്വേഡ് പറഞ്ഞു തന്നെ എനിക്ക് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എന്റെ പാസ്വേഡ് എനിക്ക് പറഞ്ഞു, ഞാൻ ഏട്ടന് എന്റെ പാസ്വേഡ് പറഞ്ഞു തരാം. പാസ്വേഡ് നിനക്കെന്തിനാ അറിയണേ? എന്റെ പാസ്വേഡ് ഏട്ടന് അറിയണ്ടേ? എടി, അത് ഒരു ഒരു ഭർത്താവിന്റെ കടമയാണ് ഒരു പാസ്വേഡ് ഒക്കെ അറിയാന്നുള്ളത്. നീ പാസ്വേഡ് പറഞ്ഞേ. അത് ഭാര്യ കടമയൊന്നുമില്ലേ? എനിക്ക് ഏട്ടന്റെ പാസ്വേഡ് അറിയണം. അതിനകത്ത് എന്തോ രഹസ്യം ഉള്ളതുകൊണ്ടാണ് നീ എനിക്ക് പാസ്വേഡ് പറഞ്ഞു തരാം. അതിനകത്ത് എന്തോ രഹസ്യം ഉണ്ട്.
വാതിലിലൂടെ ഒളിഞ്ഞു നോക്കി. നീ അപ്പ എനിക്ക് മനസ്സിലായി നീ ഒളിഞ്ഞോട്ടക്കാരിയാണെന്ന്. എനിക്ക് അന്ന് മനസ്സിലായി നിന്റെ മത്തങ്ങ മോന്ത കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ഒളിഞ്ഞോട്ടക്കാരിയാണെന്ന്. എന്നിട്ട് അന്ന് പറഞ്ഞല്ലോ ഞാൻ ആദ്യം മെസ്സേജ് അയച്ച സമയത്ത് പറഞ്ഞില്ലായിരുന്നോ? ആ മെസ്സേജ് അത് നിനക്ക് ആരയച്ചു? നിനക്കത് ആരോ അയച്ചു തന്ന് നീ എനിക്ക് അയച്ചു തന്നെ. അല്ല നിന്റെ ഈ മണ്ട എന്ന് ആ സാധനം വരൂല. ഒരുപാട് ഗസ്റ്റ് വന്നിരിക്കുന്ന സമയം എന്താ പ്രോബ്ലം? നിനക്കറിയണോ? നീ നിന്റെ നീ ആദ്യം മുട്ടി ഇപ്പൊ തട്ടി ഇതോ അറിയത്? അറിയാതെ തട്ടിയാ സാർ. സോറി സാർ. അറിയാതെ തട്ടണോ? നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. കാരണം കുറ്റി നോക്കി പറഞ്ഞാൽ കൊടുക്കണം. നമ്മള് എന്തൊക്കെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അന്തസ്സുള്ള ആണുങ്ങള് ഒരിക്കലും പെണ്ണുങ്ങളെ കൈവയ്ക്കാൻ പാടില്ല. അതെ, ആണുങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളേ വരത്തുള്ളൂ അനിയ. ഒന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാനേ തോന്നത്തില്ല. നല്ല രസമായിരിക്കും. നിനക്ക് കൈവെക്കാത്തന്റെ കുഴപ്പമാ. നിനക്കും കൈവെക്കാത്തന്റെ കുഴപ്പം. എന്റെ ന്യൂഇയർ കൊളാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്റെ ന്യൂഇയർ കൊളാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്താ ഇതോടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ആയിരിക്കുന്ന മനുഷ്യനെ അറിയാമോ? അത് ഭ്രാന്തനൊന്നുമല്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നായിരുന്നു. ദേ ഇതേ സ്ഥലത്താ അവരിരുന്നത്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കാർ ആക്സിഡന്റ് പെട്ടു. ഭാര്യ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അതിനുശേഷം എല്ലാ ന്യൂ ഇയറിനും അദ്ദേഹം ഇവിടെ വരും. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കാണും ചെറിയ ചെറിയ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ. പക്ഷേ അവർ നഷ്ടപ്പെട്ടപ്പോഴാ അതിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും, ചെറുതും വലുതുമായി. അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മറന്നു കളയുക. എന്നിട്ട് ഈ ചുരുങ്ങിയ ജീവിതം അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ നോക്കുക. അപ്പത്തെ സമയമായി, നമുക്കിനി കേക്ക് കുറച്ച് ആഘോഷിക്കാം. ഇപ്പൊ ഒരു സാധനം പെട്ടെന്ന് വാട്സപ്പിലൂടെ കറക്റ്റ് ആയി. റൂം ഇട്ടവല്ല വഴി ഉണ്ട്. ഇപ്പൊ നന്നാവത്തില്ല, അനിയ റൂം എല്ലാം ഇല്ല. അപ്പൊ ഇനി ഞാൻ തീ എനിക്കിപ്പോ ഹാപ്പി ന്യൂ ഇയർ. കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു അധ്യായം. എന്തായാലും ഇനിയും ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ till the next time we all meet, this is കോമഡി സ്റ്റാർ സീസൺ 2 winding up. പിടികിട്ടി പിടികിട്ടി തോറ്റ MLA ഒഴുകുപാറും സുഖു. നിനക്ക് എന്നെ എങ്ങനെ അറിയടേ? അയ്യോ, നിങ്ങളും ഞാൻ ഒരു മണ്ഡലത്തിലാണ് ജീവിക്കുന്നത്. നാറ്റിക്കരുത് പ്ലീസ്. നീ എങ്ങനെയാ ഇവിടെ വന്ന? ഞാനല്ലേ ഇവിടുത്തെ ഗായകൻ. അപ്പൊ നാട്ടി പറഞ്ഞിരിക്കുന്നതാ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എടാ എഞ്ചിനീയറേ മിസ്റ്റർ ശ്രീശക്തി.
എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നത്, നിങ്ങൾ എന്നെ പെറ്റതാണോ അത് ദത്തെടുത്തതാണോ? എടാ ദത്തെടുത്താണെങ്കിൽ കുറെ കൂടെ വൃത്തിയുള്ള ഞാൻ എടുക്കുമായിരുന്നല്ലോ. Dubadi mashallah kahe Abdullah tera jalwa subhanallah kabhi shabnam kabhi shola ninde sankalpathilulla pennde kaari nee onnu endra thunna para nee pala pravasham maamalodu njan paranjittundu velutha penna irikanam chundathu lipstick idanam pinne spring polulla mudi undirikanam jeans idanam t-shirt idanam edakkedakke ingane color maarna dress idanam pinne athyavasham paattum paadanam angane oru pennu undu unda നീ പറഞ്ഞ എല്ലാ സംഭവത്തിനും ഒരു പെണ്ണുണ്ട്. ആരാ മാമ? റിമി ടോമി. റിമി ടോമി